തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. ചങ്ങനാശ്ശേരി സ്വദേശി ലാലു സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വൃദ്ധദമ്പതികൾ പറയുന്നത്. തൃക്കൊടിത്താനം സ്വദേശി ജോസഫ് തോമസ്, ഭാര്യ ജയമ്മ ജോസഫ്, ഭാര്യ പിതാവ് ബേബിച്ചൻ, ഭാര്യ മാതാവ് മോനുമ്മ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. മർദ്ദനമേറ്റവരുടെ വീടിന് സമീപമുള്ള വസ്തുവിൽ ഗ്യാസ് ഗോഡൌൺ തുടങ്ങാൻ പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ ജനവാസ മേഖല ആയതുകൊണ്ട് നാട്ടുകാർ ഇതിനെ എതിർത്തു. ഈ വിരോധമായിരുന്നു ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഗ്യാസ് ഗോഡൌൺ തുടങ്ങാൻ വേണ്ടി ഉപ്പ് ശേഖരിക്കുവാനും വേണ്ടി എൻ്റെ അടുത്ത് വരികയും ചെയ്തു. ഗ്യാസ് ഗോഡൌണ് ഞാൻ ഉപ്പിട്ട് തരത്തില്ല, അത് ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാണ്, ഇവിടെ ജനവാസ കേന്ദ്രമാണ്, അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. അത് സംബന്ധിച്ച് പുള്ളി എന്നെ വിളിക്കുകയും ഫോണിൽ കൂടെ അസഭ്യം പറയുകയും അത് ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഈ അസഭ്യം കേട്ടപ്പോൾ ഞാൻ തിരിച്ച് പറയുകയും മറുപടി പറയുകയും ചെയ്തു. ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ 3 കാറൽ എൻ്റെ വീടിൻ്റെ ഗേറ്റിൽ വന്ന് നിന്നെ നീഞ്ഞു പോവാ, നീ ഗേറ്റിന് പുറത്ത് വാ, എന്നെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് കയറി വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു ലാലു അമ്പലപ്പുഴ ലാലു എവിടെ വേണേലും കയറും, അതാണ് ഇതിൻ്റെ, അതിനാ ഞാൻ നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് കയറി വന്നത്. ഇന്നലെ ഉച്ചയോടെ വസ്തു ഉടമയായ ലാലു സെബാസ്റ്റ്യൻ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും ജോസഫ് പറയുന്നു. ഇതിന് പിന്നാലെയായിരുന്നു 10 വരുന്ന അക്രമി സംഘം വീട് കയറി ആക്രമണം നടത്തിയത്. പരിക്കേറ്റവർ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ തൃക്കൊടിത്താനം പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ് കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.